ചികിത്സാ രംഗത്ത് മികവിന്റെ കേന്ദ്രമാകാനുള്ള തയ്യാറെടുപ്പിൽ എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ്. നാട്ടുവാർത്താ പരമ്പര മികവിലേക്ക്. സർക്കാർ ഏറ്റെടുത്ത് 5 വർഷം പൂർത്തിയാകുമ്പോഴാണ് വിദഗ്ധ ചികിത്സാ രംഗത്ത് ജില്ലയിലെ നിർധന രോഗികളുടെ പൂർണ്ണ ആശ്രയ കേന്ദ്രമായി കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജ് മാറുന്നത്. 242 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഞായറാഴ്ച മുഖ്യമന്ത്രി തറക്കല്ലിടും. അതിനൂതന സാങ്കേതിക വിദ്യയോടെ നിർമ്മിച്ച കാത്ത് ലാബും ഞായറാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങും. ഞാൻ തന്നെ പിന്നെ ഉറവനെ കാണേണ്ട ഒന്നാണ്. അദ്ദേഹം ആ വിഭാഗത്തിൽ വളരെ നല്ലൊരു ഡോക്ടറാണ് ഇരിക്കുന്നത്. അവർ അസിസ്റ്റന്റ് ആണെങ്കിൽ നല്ല ഡോക്ടർമാരാണ്. എന്റെ കാലിന് തീരെ നിലത്തുത്താത്ത പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇപ്പൊ എനിക്ക് കുത്തി നടക്കാൻ പറ്റുന്നുണ്ട്. ടെസ്റ്റുകളെല്ലാം ഇവിടെ നിന്ന് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊരു 5 പൈസ പോലും മുടക്കില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. ചികിത്സാ പിഴവുകളെ കുറിച്ചും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതകളെ കുറിച്ചുമായിരുന്നു നാളിതുവരെ രോഗികൾ പരാതിപ്പെട്ടിരുന്നത്. ഇപ്പോൾ കേട്ട ഈ നല്ല വാക്കുകൾ ഏറെ വിലമതിക്കുകയാണ് കോളേജ് പ്രിൻസിപ്പൽ മുതൽ അറ്റൻഡർമാർ വരെയുള്ള ജീവനക്കാർ. ഇവരുടെയെല്ലാം ശ്രമഫലം കൂടിയാണ് ഇക്കാണുന്ന മാറ്റവും. ദിവസേന OPയിലെത്തുന്ന രോഗികളുടെ എണ്ണം 2000-ത്തോളമായി. ഒരു കാർഡിയോളജിസ്റ്റ് പോലും ഇല്ലാതിരുന്ന ഹൃദ്രോഗ വിഭാഗത്തിൽ ഇപ്പോഴുള്ളത് 6 കാർഡിയോളജിസ്റ്റുകൾ. അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ GE IGS 520 അമേരിക്കൻ നിർമ്മിത കാത്ത് ലാബും കാത്ത് ICUവും. നിർധന രോഗികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് സർക്കാർ നിരക്കിലും അതിസങ്കീർണ ശസ്ത്രക്രിയകൾ അടക്കമുള്ള ഹൃദ്രോഗ ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാകും. കാർഡിയോ തൊറാസിക് സർജറി വിഭാഗത്തിന്റെ നിർമ്മാണവും തുടരുകയാണ്. പുതിയ ഡിപ്പാർട്ട്മെന്റിൽ പല HOD മാരും പല വകുപ്പ് തലവന്മാരൊക്കെ മറ്റു മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഡോക്ടർമാരെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു രോഗികൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. പണ്ടത്തെ അപേക്ഷിച്ച് എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയിൽ നിന്ന് 242 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനോടൊപ്പം തന്നെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള പ്രത്യേക ചികിത്സാ കേന്ദ്രവും സജ്ജമാക്കുന്നത്. 2020 ഡിസംബറോടെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. മനോരമ ന്യൂസ്, കൊച്ചി.